ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമ 10:17, ആകയാൽ വിശ്വാസം കാൽവിയിൽ നിന്നും, കാൽവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് നമുക്ക് ഈശോയുടെ വചനങ്ങൾ വിശ്വാസമെന്ന ദാനത്തിനായി വീണ്ടും വീണ്ടും കേൾക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യാം. റോമക്കാർക്കെഴുതി ലേഖനം 1:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അഭിവാദനം. യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനുമായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ളതുമാണ്. അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധരുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളവനുമാണ്. അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജനതകൾക്കിടയിലും ഉണ്ടാകേണ്ടതിനെ ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളും വിശുദ്ധരുമാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും.